ഹലോ എവ്രിവൺ. അപ്പോ പുതിയൊരു മാസം തുടങ്ങിയിട്ടുണ്ട്, മാർച്ച് അല്ലെ തുടങ്ങിയിട്ടുണ്ടെന്നല്ല, പുതിയ മാസം തുടങ്ങിയിരിക്കുകയാണ് മാർച്ച്. അപ്പോ ഈ ഒരു പുതിയ മന്തില് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ISRO. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലരും ISRO പല പോസ്റ്റുകൾക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ISRO ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എക്സാം ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ വേക്കൻസീസിൻ്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ISRO റിക്രൂട്ട്മെന്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്, അസിസ്റ്റന്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്, അങ്ങനെ പല പല വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ, UDC പേഴ്സണൽ അസിസ്റ്റന്റ്, അങ്ങനെ പലതായിട്ട്. അതിൽ നമുക്ക് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിന് 153 വേക്കൻസീസും അസിസ്റ്റന്റിന് 339 വേക്കൻസീസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൻ്റെ റോൾ, നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ഏതൊക്കെ ഏരിയയിൽ നിന്ന് ഇംഗ്ലീഷ് വരും, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞ് ഒരു ഷോർട്ട് സെഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ആരെയും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ചിലരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകും, കാണും വീഡിയോസ് കറക്റ്റായിട്ട്, റെഗുലർ വ്യൂവർ ആയിരിക്കും, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ ചിലപ്പോൾ മറന്നുപോകും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സൈഡിലുള്ളൊരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൊടുക്കുക, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ് വരുന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ദാ മാർച്ച് തുടങ്ങിയിരിക്കുന്നതാണ്, സെലക്ഷൻ മന്ത് ആയിട്ടാണ് നമ്മൾ മാർച്ച്, മാർച്ച് ഫോർ സെലക്ഷൻ. നമുക്കൊരു പെർട്ടിക്കുലർ കോഴ്സിലേക്ക് വേണ്ടി സെലക്ഷൻ കിട്ടിയാൽ വേണ്ടി മാർച്ച് ചെയ്യൂ എന്നാണ്, അതാണ് മാർച്ച് മന്തിൻ്റെ ഒരു മോട്ടോ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സിനും 17% ഡിസ്കൗണ്ട് കാണും, Y338 എന്നുള്ള കൂപ്പോൺ കോഡ് യൂസ് ചെയ്താൽ. അപ്പോൾ Y338 യൂസ് ചെയ്താൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഏതൊരു പ്രോഡക്റ്റ് മേടിച്ചാലും ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡിഗ്രി ബാച്ച്, പുതിയ ബാച്ച് തുടങ്ങി, ISSC പുതിയ ബാച്ച്, MTS തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ CGL ഒരു ലോങ് ടേം ബാച്ച്, അതെല്ലാം ഉണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളത് പർച്ചേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വായോ, ഞാൻ ഇന്നിപ്പം നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സിലബസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മുടെ ISRO ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റ്, അപ്പോൾ അതിൻ്റെ ഒരു ബാച്ചാണ് കേട്ടോ നമുക്കുള്ളത്. അവിടെ 24/7 ബാച്ച് നമ്മൾ ISRO ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സിനാണ് നമ്മളിപ്പോൾ ബാച്ച് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്കിത് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിന് 100 മാർക്കിനാണ് ഇംഗ്ലീഷ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്കിന് 100 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കോംപ്രിഹെൻഷൻ ഉൾപ്പെടെ, കോംപ്രിഹെൻഷനും അതേപോലെ തന്നെ ഗ്രാമറും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് 100 മാർക്കിനാണ്, 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്കിനാണ് നമ്മുടെ ജനറൽ ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഡിവിഷൻ എന്ന് പറയുന്നത്. അത് ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിനാണ് 100 മാർക്ക്. എന്നാൽ അസിസ്റ്റന്റും UDC ആണെങ്കിൽ ഇംഗ്ലീഷ് 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻസ് 50 മാർക്ക്. അത് ടോട്ടലി തന്നെ എക്സാം 200 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്ക്. ഇതും 200 ക്വസ്റ്റ്യൻസ് ആണ്, 200 മാർക്കാണ്. പക്ഷെ ഇംഗ്ലീഷിൻ്റെ വെയിറ്റേജ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റിന് ഇംഗ്ലീഷാണ് മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. 100 മാർക്കാണ്, 100 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ്. ബാക്കി റീസണിങ്ങും GK QA അതായത് മാത്സും ഒക്കെ 50-50 ഈച്ച് ആണ്. അങ്ങനെ മൊത്തം 200 മാർക്കാണ്, അതിൽ 100 മാർക്ക് ഇംഗ്ലീഷ് ആണെന്ന് നോക്കുമ്പോൾ ഓർത്ത് നോക്കി അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ആ ഒരു അവയർനെസ് തരാമെന്ന് ഞാൻ വിചാരിച്ചത്. 100 മാർക്കിനാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലീഷ് ചില്ലറക്കാരനല്ല, ഓക്കെ, ഇംഗ്ലീഷ് പഠിച്ചേ പറ്റൂ. ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾക്ക് അത്രയും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം 100 മാർക്ക് എന്ന് പറയുമ്പോഴേ, അപ്പോൾ സാധാരണ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു ലാംഗ്വേജിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ നോളജ് ഓഫ് ലാംഗ്വേജ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റും, എഫക്റ്റീവായിട്ട് പ്രോപ്പറായിട്ടാണോ നമ്മൾ വേർഡ്സ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ്, അതൊക്കെയാണല്ലോ ഗ്രാമറിലൂടെ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ എക്സാംസിനും ഞാൻ പറയുന്ന പോലെ ഇവിടെയും നമുക്ക് 3 ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യാനുള്ളത്. 1 ഗ്രാമർ,
ഓക്കെ. അവർ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് രണ്ട് ടോപ്പിക്സ് ആണ്, ഗ്രാമറിനകത്ത് തന്നെ അവർ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ വോയിസ്, അതായത് ആക്റ്റീവ് പാസീവ് വോയിസ് ഒന്ന്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന നറേഷനാണ്, അതായത് സ്പീച്ചാണ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സ് ആണ് ഗ്രാമറിനകത്ത് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദാ ഇങ്ങനെ മൂന്ന് പാറ്റേണാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്പോട്ട് ദി എറർ, എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻ വരും. അതായത് ഒരു സെന്റൻസ് വന്നിട്ട് അതിനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, ഏത് പാർട്ടിലാണ് എറർ എന്ന് കണ്ടുപിടിക്കണം. എറർ ഒന്നും ഇല്ലെങ്കിൽ നോ എറർ നമുക്ക് കൊടുക്കാം, അതൊന്ന്. പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, നമ്മുടെ സാധാ ഫില്ലപ്പ്, ഒരു സെന്റൻസ് വരും അതിനകത്ത് ഒരു ബ്ലാങ്ക് സ്പേസ് കാണും, ആ ബ്ലാങ്കിന് നമുക്ക് ഓപ്ഷൻസ് തരും, അപ്പോൾ ഏതാണോ കറക്റ്റ് ഓപ്ഷൻ അത് സെലക്ട് ചെയ്യാം. പിന്നെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെന്റൻസ് തരും, അതിനകത്ത് ഒരു പാർട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കും, അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് കറക്റ്റ് ആണോ നോക്കുക, എറർ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല, ഒരു കറക്ഷനും ഇല്ലെങ്കിൽ നോ ഇംപ്രൂവ്മെന്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അവർ പറയുന്ന പാറ്റേൺസ് ഇതൊക്കെയാണ്, ഈ മൂന്ന് പാറ്റേൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും വരാം, അതിനകത്ത് വോയിസും സ്പീച്ചും മാത്രമേ എടുത്തു പറയുന്നുള്ളൂ. അപ്പോൾ സ്പോട്ട് 100 questions ഉണ്ട്, ഈ 100 questionsനകത്ത് അപ്പോൾ ഗ്രാമറിൻ്റെ ഒരു വെയിറ്റേജ് ആലോചിച്ച് നോക്കി, ഇവരെങ്ങനെ ഇത് ഡിവൈഡ് ചെയ്യുന്നതെന്ന് അതൊന്നും പറഞ്ഞിട്ടില്ല. ഗ്രാമറിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഗ്രാമറിൽ നിന്ന് വരാവുന്ന പാറ്റേൺസ് പറഞ്ഞിട്ടുണ്ട്, എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. അപ്പോൾ അതിനായിട്ട് ബേസിക്കലി നമ്മൾ പഠിക്കേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച് എന്താണേലും നമുക്ക് പഠിച്ചേ പറ്റൂ, പാർട്സ് ഓഫ് സ്പീച്ച് നമുക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് നൗൺ വരും, പ്രോനൗൺ വരും, അതേപോലെ തന്നെ വേർബ് വരും, അഡ്വേർബ് വരും, അഡ്ജക്റ്റീവ് വരും, പ്രൊപ്പോസിഷൻ വരും, കൺജങ്ഷൻ വരും, 8 parts ഓഫ് സ്പീച്ച് പഠിക്കുക. ഇത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, വിടാൻ പാടില്ല. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ക്വസ്റ്റ്യൻ ടാഗ്, അത് നോക്കുക. പിന്നെ നമുക്ക് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്പീച്ച് ഉണ്ട്, വോയിസ് ഉണ്ട്, പിന്നെ നമുക്ക് ടെൻസ് പഠിക്കണം, ടെൻസ് പഠിക്കാതെ നമുക്ക് വയ്യ. ആർട്ടിക്കിൾസ് ഒന്ന് നോക്കുക, ആർട്ടിക്കിൾസ് സമയമുണ്ടെങ്കിൽ അതും ഒന്ന് നോക്കുക, ആർട്ടിക്കിൾസ് വിടരുത്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ പാർട്സ് ഓഫ് സ്പീച്ചിനകത്ത് പറഞ്ഞല്ലോ. അപ്പോൾ ഗ്രാമറിനകത്ത് തന്നെ നമ്മൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ നൗൺ ഉണ്ട്, വേർബ് ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, പ്രൊപ്പോസിഷൻ ഉണ്ട്, ആ കൺജങ്ഷൻ എല്ലാം ഇതെല്ലാം പഠിച്ചേ പറ്റൂ, എന്നാലേ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുള്ളൂ. 100 marks ഓർത്താണേ. ഇനി അപ്പോൾ ഒന്ന് ഗ്രാമർ, ഗ്രാമറിൻ്റെ സെഷൻ എന്താണെന്ന് നമ്മൾ നോക്കിയേ പറ്റൂ. ഇനി അടുത്ത സെഷൻ എന്ന് പറയുന്നത് വൊക്കാബുലറിയാണ്, വൊക്കാബ്സ്. അപ്പോൾ അവിടെയും എത്ര വൊക്കാബ്സ് അല്ലെങ്കിൽ എത്ര ഗ്രാമർ അതൊന്നും പറയുന്നില്ല. നമുക്ക് 100 marks ആ 100 marks എത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നൊന്നും പറയുന്നില്ല. അപ്പം നമ്മൾ അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റും. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്താണേലും നമുക്ക് അത്രയും വേക്കൻസീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താണേലും ആ 100 marks എങ്ങനെയും മേടിച്ചെടുക്കുക എന്നാണ്. ഇംഗ്ലീഷിലാണ് നമ്മുടെ മാർക്കിൻ്റെ ആ ഒരു വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസിൽ പറഞ്ഞിരിക്കുന്ന സിനണിംസ് ആൻറ്റണിംസ്, മീനിങ്സ് ഓപ്പോസിറ്റ്സ്, അതേപോലെ തന്നെ മിസ്സ്പെൽഡ് വേർഡ്സ്, റോങ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ കറക്റ്റ് സ്പെല്ലിംഗ്, അത് വരും. ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതൊരു സെൻറ്റൻസിലാക്കിയിട്ട് വരാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ വൺ ഹൂ ടീച്ചേഴ്സ്, ആരാണ് ടീച്ചർ അല്ലേ. അത് ഞാൻ വളരെ ബേസിക്കായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പം വൊക്യാബിനകത്തു നിന്ന് ഇത്രയും സാധനങ്ങൾ, സിനണിംസ് ആൻറ്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, സ്പെല്ലിംഗ്, ഇത്രയും എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ സിലബസിൽ എടുത്ത് പറയുന്ന സാധനങ്ങൾ, പക്ഷെ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വെയിറ്റേജോ കാര്യങ്ങളോ അതൊന്നും പറയുന്നില്ല. അപ്പോൾ വൊക്കാബ്സ് ഉണ്ട്. ഈ വൊക്കാബ്സ് എങ്ങനെ നമുക്ക് പഠിക്കാം? വൊക്കാബ്സിന് വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നത്, വൊക്കാബ്സ് മാത്രമല്ല അടുത്തതും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് അതിനു വേണ്ടി എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഞാൻ പറയാം. കാരണം നമുക്ക് 100 out of 100 കിട്ടണം അല്ലേ, 100 out of 100. ഓക്കെ, ഈ 100 out of 100 എന്ന് പറഞ്ഞാലേ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 90+ എങ്കിലും കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ ഗ്രാമ പോർഷൻ എല്ലാം പക്കയായിരിക്കണം, വൊക്കാബ് പോർഷൻ പക്കയായിരിക്കണം. അതേപോലെ മൂന്നാമത് ഒരു ഏരിയയും കൂടെ നമ്മൾ പഠിക്കാനുണ്ട്, അതാണ് നമ്മുടെ കോംപ്രിഹെൻഷൻ പാർട്ട്. കോംപ്രിഹെൻഷൻ പാർട്ട്, 100 marks അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു കോംപ്രിഹെൻഷൻ പാർട്ടാണ്. അപ്പോൾ കോംപ്രിഹെൻഷനകത്ത് 2 questions ചോദിക്കുന്നുണ്ട്, ക്ലോസ് ടെസ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ.
കോംപ്രിഹെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആർ സി ആണ്, റീഡിങ് കോംപ്രിഹെൻഷൻ. റീഡിങ് കോംപ്രിഹെൻഷനും ഉണ്ട്, ക്ലോസ് ടെസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് ഏരിയസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. പറയുമ്പോൾ എളുപ്പം അല്ലേ? ആ ഗ്രാമർ പഠിക്കുക, ഓക്കെ, ഗ്രാമർ സെറ്റ് ചെയ്ത് പഠിക്കാം, പ്രശ്നമൊന്നുമില്ല. അതേപോലെ തന്നെ വൊക്യാബുലറി പാർട്ട്, അതും പഠിക്കാം. കോംപ്രിഹെൻഷൻ, കോംപ്രിഹെൻഷൻ പ്രത്യേകിച്ച് പ്രാക്ടീസ് ഒന്നും ചെയ്യാനില്ല അല്ലേ. അപ്പോൾ ഈ മൂന്ന് ഏരിയസേ ഉള്ളൂ. പക്ഷെ ഇതെങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ടിപ്സ് ഉണ്ട്? നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മൾ അട 24/7 തന്നെ മോർണിംഗ് 8:30 റിൻടുമിസ് എഡിറ്റോറിയൽ സെഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റോറിയൽ നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യുക. അത് ഞാൻ എന്താ പറയുക, ഒരു നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എഡിറ്റോറിയൽ എന്ന് പറയാൻ കാരണം ഇതിലെ വൊക്യാബ്സും അതേപോലെ തന്നെ കോംപ്രിഹെൻഷൻ പാർട്ടും ഒക്കെ ആ ഒരു എഡിറ്റോറിയൽ ലെവൽ ബേസ്ഡ് അങ്ങനത്തെ ഒരു ഇതായിരിക്കും. അപ്പം ടു സിമ്പിൾ ആയിരിക്കില്ല, ടു ഈസി ആയിരിക്കില്ല, ടു ടഫും ആയിരിക്കത്തില്ല. അപ്പോൾ ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് അതൊക്കെ ആയിട്ട് യൂസ്ഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ എഡിറ്റോറിയൽ കണ്ടാൽ അതേ വരുവുള്ളോ? അങ്ങനെയല്ല. എഡിറ്റോറിയൽ കണ്ടാൽ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ചോദിച്ചാൽ, മാം അങ്ങനെയാണെങ്കിൽ എഡിറ്റോറിയൽ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. ഇപ്പം നമ്മളല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്നത്, പക്ഷേ നമ്മുടെ ആ ഒരു ലെവൽ അത്രത്തോളമായിട്ട് റേസ് ചെയ്യും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ആ എഡിറ്റോറിയൽ നമ്മളിപ്പം സി, നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് എന്താ ഷോർട്ട് സ്റ്റോറീസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബുക്ക്സ് മേടിച്ച് കൊടുക്കുകയാണ്, സ്റ്റോറി ബുക്കൊക്കെ. അപ്പം അവർ ആ സ്റ്റോറീസ് വായിച്ച് വായിച്ച് പതുക്കെ പതുക്കെ അവർ സെൻറ്റൻസസ് സെൻറ്റൻസസും വേർഡ്സും ഒക്കെ ഡെവലപ്പ് ചെയ്യും, അവരുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും, പുതിയ പുതിയ വേർഡ്സ് ഫോം ചെയ്യും, അതിൻ്റെ മീനിങ് പഠിക്കും. അതേപോലെ തന്നെ നമ്മളും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളും ആ ഒരു എഡിറ്റോറിയലൊക്കെ വായിക്കുവാണെങ്കിൽ അത് വായിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ആ ഒരു വേ ഓഫ് തിങ്കിങ്ങും എല്ലാം ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ ഇതാകുമ്പോൾ ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്, നിങ്ങൾ ചുമ്മാ കേട്ടിരുന്നാൽ മതി. ഇപ്പോൾ രാവിലെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ട്രാവലിംഗ് ആയിരിക്കും, ഈ ഒരു 8:30 എന്ന് പറയുന്ന സമയം ചിലപ്പം വർക്കിനായിട്ട് ട്രാവൽ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ പഠിത്തത്തിനായിട്ട് ട്രാവൽ ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെച്ച് ഒന്ന് കേട്ടിരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി അഥവാ ലൈവ് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡിലും കേൾക്കാം. അപ്പം കുറേ വേർഡ്സ് മീൻസ് ഒരുപാട് വൊക്യാബ്സ് അതിൽ നിന്ന് പറഞ്ഞു വരുന്നുണ്ട്, ഇഡിയംസ് വരുന്നുണ്ട്, ഫ്രേസൽ വേർബ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഒരു പാസേജ് നമുക്ക് കറക്റ്റായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ പാർട്ട് റെഡിയായി, അത് സെറ്റായി. കോംപ്രിഹെൻഷൻ പാർട്ട് സെറ്റായി, അതേപോലെ തന്നെ വൊക്യാബുലറി പാർട്ടും സെറ്റായി. ഈ രണ്ട് പാർട്ടുകൾ അത് റെഗുലർ ബേസിസിൽ തന്നെ നിങ്ങൾ കണ്ടു നോക്കുക. ഒട്ടും സമയമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും, ഓക്കെ, ഒരു മൂന്ന് ദിവസമെങ്കിലും നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അത്രേ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. മൂന്ന് ദിവസമെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. അപ്പം നമുക്കതൊരു ഒരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമല്ലേ? അപ്പോൾ പിന്നെ ബാക്കി പോയിട്ട് നമുക്കത് ഈ ഒരെണ്ണം കൂടെ പഠിച്ചാൽ മതി, ഗ്രാമർ മാത്രം പഠിച്ചാൽ മതി. അപ്പം നമുക്ക് ഓൾറെഡി ഒരു കോഴ്സ് റണ്ണിങ് ആണ്, അതിപ്പം കഴിയാറായി. നമ്മൾ കോഴ്സിനകത്ത് നമ്മുടെ അട 24/7 ISRO ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ള ബാച്ചിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രാമർ കഴിഞ്ഞിട്ടുണ്ട്, വൊക്യാബ് നടന്നുകൊണ്ടിരിക്കുന്നു, കോംപ്രിഹെൻഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ബാച്ചിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലോട്ടും ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഒരു മൂന്ന് രീതിയിൽ ഈ മൂന്ന് ഏരിയാസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ISRO ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യണ്ട, ഒന്നെങ്കിൽ ഇതുപോലെ യൂട്യൂബ് സെഷൻസോ അങ്ങനെ എന്തെങ്കിലും നോക്കി അങ്ങനെ നിങ്ങളൊന്ന് അതൊന്ന് പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. അത്യാവശ്യം നല്ല പോസ്റ്റാണ്, അത്യാവശ്യം എത്രത്തോളം നല്ല പോസ്റ്റാണ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സാലറി സ്കെയിലെന്നും ഒക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പല പല വീഡിയോസിലായിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ നല്ലൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളത് വേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, നമ്മൾ ഓരോരുത്തർക്കും ഈ ഇംഗ്ലീഷിൽ 100 out of 100 സുഖമായിട്ട് സ്കോർ ചെയ്യാം. 200 മാർക്കിൽ പകുതി 50% ഇംഗ്ലീഷ് ആണ്, ബാക്കി 50-50 ഉള്ളൂ മാത്സും ജി കെയും റീസണിങ്ങും ഒക്കെ. അപ്പോൾ ബേസിക് സാധനങ്ങളൊന്ന് പഠിച്ചു വെക്കുക, ഗ്രാമർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മുടെ റിൻടുമിസിൻ്റെ എഡിറ്റോറിയൽ കാണുക. ഇനി ഇത് വേണ്ടെങ്കിൽ, ഈ എഡിറ്റോറിയൽ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹിന്ദി എഡിറ്റോറിയൽ വേണോ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഈ ഒരു കോഴ്സിനെ കുറിച്ച്, ഇപ്പം ഞാൻ പറഞ്ഞു ഓൾറെഡി ഗ്രാമർ നമ്മൾ മീൻസ് ഐ എസ് ആർഒയുടെ ഗ്രാമറൊക്കെ തീർന്നു, ബാക്കി നമ്മൾ ഡിസ്ക്രിപ്റ്റീവും അതേപോലെ തന്നെ ബാക്കി ഏരിയാസ് ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, വൊക്കാബും ഒക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ആയിട്ട് കിട്ടും, കഴിഞ്ഞു പോയതെല്ലാം റെക്കോർഡ് ആയിട്ട് കിട്ടും, ബാക്കി ഇനിയുള്ളതൊക്കെ ലൈവായിട്ടൊന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ടിൽ ദെൻ, ബൈ ഓൾ, താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.